നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കേൾക്കേണ്ടതില്ല. ഓരോ രാശിയിലും വരുന്ന നാളുകളും അത് ആരംഭിക്കുന്ന സമയവും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിനാൽ ആ സമയം മുതൽ കേട്ടാൽ മതിയാകും. മേടം രാശി, ഈ ആഴ്ച മറ്റ് ആളുകളുമായുള്ള നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളുടെ കമ്പനിക്കുള്ളിലെ ഏതെങ്കിലും സ്വാർത്ഥ വ്യക്തി മൂലം നിങ്ങൾക്ക് സമ്മർദ്ദം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഇക്കാരണത്താൽ നിങ്ങൾക്ക് ശരിയായി ഭക്ഷണം കഴിക്കാൻ കഴിയാതെ വരികയും ചെയ്യാം. എന്തെങ്കിലും വാങ്ങുന്നതിനു മുമ്പ് നിങ്ങൾക്ക് ഇതിനകം ഉള്ളവ ഉപയോഗിക്കേണ്ടതാണ്. തിടുക്കത്തിൽ നിങ്ങളുടെ പണം നിങ്ങൾ ഇതിനകം കൈവശമുള്ള എന്തെങ്കിലും ചെലവഴിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഈ ആഴ്ച നിങ്ങളുടെ പഴയ ചങ്ങാത്തിമാർ നിങ്ങളെ വഞ്ചിക്കാമെന്ന് നിങ്ങൾക്ക് തോന്നാം. ഇതുമൂലം നിങ്ങൾ നിങ്ങളുടെ ഒരു കുടുംബാംഗത്തിന്മേൽ നിങ്ങളുടെ കോപം പ്രകടിപ്പിക്കും. ഇത് കുടുംബാന്തരീക്ഷത്തിൽ അസ്വസ്ഥത സൃഷ്ടിക്കും. മാത്രമല്ല, ഇത് നിങ്ങളുടെ പ്രതിച്ഛായയെ നശിപ്പിക്കുകയും ചെയ്യും. ഈ ആഴ്ച നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കാണും. നിങ്ങളുടെ പ്രണയ പങ്കാളിയെ നിങ്ങളുടെ ജീവിത പങ്കാളിയാക്കാൻ നിങ്ങൾ ആലോചിക്കാം. ഇതിനായി നിങ്ങൾക്ക് അവരുമായി സംസാരിക്കും ക്രിയാത്മക ഉത്തരം ലഭിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ഈ സമയത്ത് ചില ദമ്പതികൾക്ക് ഒരു പിക്നിക് പോകാം. ഈ ആഴ്ച സമയം വിലപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കി അത് സാമ്പത്തിക മനസ്സിലാക്കി അതിൽ എത്താൻ ആവശ്യമായ എല്ലാ നടപടികളും കാലതാമസമില്ലാതെ നിങ്ങൾ എടുക്കേണ്ടി വരും. അല്ലാത്ത പക്ഷം നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കും, മറ്റൊരാൾ നിങ്ങളെ മറികടക്കും. ഈ ആഴ്ച വിദ്യാർത്ഥികൾക്ക് അവരുടെ കുടുംബജീവിതത്തിലെ ഉയർച്ച താഴ്ചകൾ കാരണം നിരവധി പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. ഇക്കാരണത്താൽ പഠനത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൽ ബുദ്ധിമുട്ട് തോന്നാം. ഇടവം രാശി, ഈ ആഴ്ച കുടുംബ പ്രശ്നങ്ങൾ നിങ്ങളെ സമ്മർദ്ദത്തിലാക്കാം. ഇക്കാരണത്താൽ നിങ്ങളുടെ ആരോഗ്യത്തോട് അശ്രദ്ധമാക്കാം. ഈ സമയത്ത് സ്വയം ചികിത്സിക്കുന്നത് ഒഴിവാക്കുക. സാമ്പത്തികമായി ഈ ആഴ്ച ആളുകൾക്ക് വളരെ ശുഭകരമായിരിക്കും. അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങളുടെ ശ്രമങ്ങളെ ചെറുതായി വീഴാൻ അനുവദിക്കരുത്. കാരണം ഈ സമയത്ത് അനുകൂലമായ ഗ്രഹസ്ഥാനങ്ങൾ നിങ്ങളുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിന് മികച്ച അവസരങ്ങൾ നൽകും. ഈ ആഴ്ച നിങ്ങളുടെ വികാരങ്ങൾ നിയന്ത്രിക്കുന്നതിൽ നിങ്ങൾ പരാജയപ്പെടും. ഇതുമൂലം നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായി ചർച്ച ചെയ്യാൻ കഴിയും. അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളുമായി വഴക്കിടാതിരിക്കുന്നത് നിങ്ങൾക്ക് ഉചിതമായിരിക്കും. അല്ലാത്ത പക്ഷം നിങ്ങൾ തനിച്ചാക്കും. ഈ ആഴ്ച നിങ്ങളുടെ പ്രണയ പങ്കാളി നിങ്ങളിൽ നിന്ന് മികച്ച ഉപദേശം ആഗ്രഹിക്കും, പക്ഷേ അവരെ തൃപ്തിപ്പെടുത്തുന്നതിൽ നിങ്ങൾ പരാജയപ്പെടും. അതിനാൽ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലും പ്രണയ ബന്ധത്തിലും അതിൻ്റെ നിഷേധത അനുഭവപ്പെടും. ഈ ആഴ്ച നിങ്ങൾ ഒരു നിക്ഷേപം നടത്താൻ ആലോചിച്ചിരുന്നുവെങ്കിൽ അത് ഈ സമയം ഒഴിവാക്കേണ്ടി വരും. ജോലിസ്ഥലത്ത് പഠിക്കാൻ ഈ സമയം നല്ലതാണ്. അതിനാൽ നിക്ഷേപിക്കാൻ കൂടുതൽ സമയം കാത്തിരിക്കുക. ഉന്നത വിദ്യാഭ്യാസത്തിനായി പരിശ്രമിക്കുന്നവർക്ക് സമയം അനുകൂലമാണ്. അവർക്ക് ഈ സമയം ഒരു മികച്ച അവസരം ലഭിക്കും. അത്തരമൊരു സാഹചര്യത്തിൽ ഈ അവസരങ്ങൾ ശരിയായി പ്രയോജനപ്പെടുത്തുക. മിഥുനം രാശി, മാനസിക സമാധാനത്തിനായി ചില ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുക. ഇതിനായി നിങ്ങൾക്ക് സാമൂഹിക മത പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കാൻ കഴിയും. ഇത് മനസമാധാനത്തോടൊപ്പം സമൂഹത്തിൽ വ്യത്യസ്തമായ ഒരു വ്യക്തിത്വം സ്ഥാപിക്കാൻ നിങ്ങളെ സഹായിക്കും. ഈ ആഴ്ച മുഴുവൻ നിങ്ങളുടെ ശേഖരിച്ച മൂലധനം ചെലവഴിക്കുന്നത് ഒഴിവാക്കേണ്ടി വരും. ഈ സമയത്ത് നിങ്ങൾക്ക് വലിയ ലാഭമുണ്ടാകാനും ഭാവിയിൽ നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാനും സാധ്യതയുള്ളതിനാൽ നിങ്ങളുടെ ബാങ്ക് ബാലൻസ് ചോദിക്കാം. അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങൾ ലാഭത്തിൻ്റെ ഭൂരിഭാഗവും ചെലവഴിച്ചുവെന്ന് അവർ മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾ അവരുടെ മുന്നിൽ വിലകെട്ടതാക്കും. അതുപോലെ തന്നെ അവരുടെ മുന്നിൽ നിങ്ങൾ ലജ്ജിക്കേണ്ടി വരാം. ഈ ആഴ്ച ഒരു ഉറ്റ സുഹൃത്ത് അല്ലെങ്കിൽ വീട്ടുകാരൻ നിങ്ങളോട് വിചിത്രമായി പെരുമാറിയേക്കാം. ഇതുമൂലം നിങ്ങൾക്ക് ചില അസ്വസ്ഥതകൾ അനുഭവപ്പെടും. അതേസമയം അവ മനസ്സിലാക്കുന്നതിൽ നിങ്ങളുടെ സമയവും ഊർജവും പാഴാക്കാം. ഈ ആഴ്ച പ്രണയ രാശിക്കാർക്ക് ഫലപ്രദമാകും. നിങ്ങൾ നിങ്ങളുടെ പ്രണയ പങ്കാളിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനുള്ള അനുകൂല സമയമായിരിക്കും. ഇത് നിങ്ങളുടെ ബന്ധം എന്നത്തേക്കാളും ശക്തമാക്കും. പൂർത്തിയാകാത്ത നിരവധി ജോലികൾ പൂർത്തിയാക്കുന്നതിൽ നിങ്ങൾ പരാജയപ്പെടാം. ഈ ആഴ്ച നിങ്ങളുടെ മേലുദ്യോഗസ്ഥർ നിങ്ങളെ ശകാരിക്കാം. ഇത് നിങ്ങളുടെ മാനസിക പിരിമുറുക്കം വർദ്ധിപ്പിക്കും. അതേസമയം പ്രോജക്റ്റുകൾ അല്ലെങ്കിൽ ജോലികൾ നിങ്ങളിൽ നിന്ന് മറ്റൊരാൾക്ക് കൊടുക്കാനും സാധ്യതയുണ്ട്. ഈ ആഴ്ച ചില വിദ്യാർത്ഥികൾക്ക് അവരുടെ കഠിനാധ്വാനം അനുസരിച്ച് പരീക്ഷയിലെ ഫലങ്ങൾ ലഭിക്കില്ല. ഇത് അവരെ വേദനിപ്പിക്കും. അത്തരമൊരു സാഹചര്യത്തിൽ പരാജയവും വിജയവും ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കി നിങ്ങൾ സ്വയം ശാന്തരാക്കേണ്ടതാണ്. ഇത് മനസ്സിലാക്കി നിങ്ങളുടെ കഠിനാധ്വാനം വീണ്ടും തുടങ്ങുക. കർക്കിടകം രാശി, ഈ സമയത്ത് സ്പോർട്സ് പോലുള്ള പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നത് നിങ്ങളെ ആരോഗ്യകരമായി നിലനിർത്തുന്നതിന് സഹായകമാകും. നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട്
നിങ്ങൾ ആർക്കും പണം കടം കൊടുക്കുകയോ ഈ ആഴ്ച ആരിൽ നിന്നും പണം കടം വാങ്ങുകയോ ചെയ്യരുത്. അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കും. ഈ ആഴ്ച കുടുംബത്തിൽ നിങ്ങളുടെ കൂട്ടപ്പിറപ്പുകളുടെ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കില്ല. പ്രധാനപ്പെട്ട പല തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഇത് നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കും. അത്തരമൊരു സാഹചര്യത്തിൽ അവരുമായുള്ള നിങ്ങളുടെ ബന്ധം മെച്ചപ്പെടുത്താൻ നിങ്ങൾ ശ്രമിക്കുന്നത് നല്ലതാണ്. നിങ്ങൾ ഈ ആഴ്ച ഒരു പുതിയ പ്രണയബന്ധത്തിൽ ഏർപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ പ്രണയ പങ്കാളിയിൽ അമിത ആത്മവിശ്വാസം തോന്നരുത്. നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ അവരുടെ മുന്നിൽ വെളിപ്പെടുത്തുന്നത് ഒഴിവാക്കുക. അല്ലാത്തപക്ഷം അവർ അവ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കും. ഈ സമയത്ത് നിങ്ങൾ പങ്കാളിത്തത്തോടെ ചെയ്യുന്നതെല്ലാം ആത്യന്തികമായി നിങ്ങളുടെ ജോലിയിൽ പ്രയോജനകരമായി ഭവിക്കും. ഇതുമൂലം നിങ്ങളുടെ പങ്കാളിയുമായി ചില പ്രശ്നങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ പരീക്ഷാ ഫലങ്ങൾക്കായി നിങ്ങൾ കാത്തിരിക്കുകയാണെങ്കിൽ ഈ ആഴ്ച നിങ്ങളുടെ കാത്തിരിപ്പ് അവസാനിക്കാം. ഈ സമയം നിങ്ങൾക്ക് ചില നല്ല വാർത്തകൾ ലഭിക്കും. പ്രത്യേകിച്ചും പഠനത്തിനായി കുടുംബത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ സമയത്ത് അവർക്ക് മാതാപിതാക്കളിൽ നിന്ന് പ്രോത്സാഹനം ലഭിക്കാനും ഉള്ള യോഗം കാണുന്നു. നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിന്റെ എല്ലാ മോശം ഓർമ്മകളും മറന്ന് നിങ്ങൾക്ക് ഈ ആഴ്ച ദാമ്പത്യ ജീവിതം ആസ്വദിക്കാൻ കഴിയും. ഈ സമയത്ത് ചിങ്ങം രാശി. ഈ ആഴ്ച നിങ്ങളുടെ ആരോഗ്യകാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ആരോഗ്യം മികച്ചതായിരിക്കും. ഇതുമൂലം നിങ്ങൾക്ക് ജീവിതത്തിന്റെ മറ്റ് മേഖലകളിലും മികച്ച പ്രകടനം നടത്താൻ കഴിയും. നിങ്ങളുടെ ധൈര്യവും ആത്മവിശ്വാസവും വർദ്ധിക്കുന്നതും നിങ്ങൾ കാണും. അതിൻ്റെ ഫലമായി നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ തീരുമാനങ്ങളും എളുപ്പത്തിൽ എടുക്കാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങൾ മുൻപ് എന്തെങ്കിലും പണം നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ ഈ ആഴ്ച നിങ്ങളുടെ പ്രശ്നത്തിൻ്റെ പ്രധാന കാരണമായി ഇത് മാറും. ഇതുമൂലം നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടം നേരിടാം. അതിനാൽ ചിന്തിക്കാതെ തിടുക്കത്തിൽ ഒരു തീരുമാനവും എടുക്കാതെ ഇരിക്കുക. നിങ്ങൾ അപൂർവമായി കണ്ടുമുട്ടുന്ന നിങ്ങളുടെ ബന്ധുക്കളുമായോ സുഹൃത്തുക്കളുമായോ ആശയവിൽക്ക് കഴിയും. നിങ്ങളുടെ പഴയ ബന്ധങ്ങൾ പുനർവികസിപ്പിക്കുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനും ഈ സമയം നിങ്ങൾക്ക് വളരെ നല്ലതായിരിക്കും. ഈ ആഴ്ചയിലുടനീളം നിങ്ങളുടെ പ്രണയ ജീവിതം മികച്ചതായിരിക്കും. നിങ്ങൾ നടത്തിയ ഈ ശ്രമങ്ങളിൽ നിങ്ങളുടെ പ്രണയ പങ്കാളിയിൽ മതിപ്പുളവാക്കുകയും അവരുടെ താൽപ്പര്യം നിങ്ങളിലേക്ക് കൂടുതൽ വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഈ ആഴ്ച ജോലിസ്ഥലത്തെ നിങ്ങളുടെ സഹപ്രവർത്തകരുമായി നിങ്ങളുടെ ബന്ധം മെച്ചപ്പെടുത്താനും നിങ്ങളുടെ മുൻ തർക്കങ്ങളെല്ലാം ഇല്ലാതാക്കാനും നിങ്ങൾക്ക് കഴിയും. ഇതുമൂലം നിങ്ങളുടെ പ്രതിച്ഛായ ഉയരും. അങ്ങനെ ചെയ്യുന്നതിലൂടെ ഭാവിയിലും ശമ്പള വർധനവിന് സാധ്യത വർദ്ധിക്കും. ഈ ആഴ്ച നിങ്ങളുടെ സമയം പാഴാക്കുന്ന വ്യക്തിയിൽ നിന്നും നിങ്ങൾ മാറി നിൽക്കുക. അല്ലെങ്കിൽ ആ വ്യക്തി കാരണം നിങ്ങൾക്ക് വിദ്യാഭ്യാസത്തിൽ കൂടുതൽ സമയം ചെലവഴിക്കാൻ കഴിയാതെ വരികയും അതിൽ നിങ്ങൾ ഭാവിയിൽ ഖേദിക്കുകയും ചെയ്യും. കന്നി രാശി. നിങ്ങളുടെ ആരോഗ്യം ഈ സമയം സാധാരണയേക്കാൾ മികച്ചതായിരിക്കും. അതിനാൽ നിങ്ങൾക്ക് ഉന്മേഷം തോന്നും. നിങ്ങളുടെ സന്തോഷകരമായ മനോഭാവത്തോടെ മറ്റുള്ളവരുമായി പരസ്യമായി ചിരിക്കാനും കഴിയും. ഈ ആഴ്ച നിങ്ങളിൽ നിന്ന് ആളുകൾക്ക് എന്താണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഇത്തവണ നിങ്ങൾ മറ്റൊരാൾക്ക് വായ്പ നൽകുന്നത് നിർത്തേണ്ടതുണ്ട്. അല്ലാത്തപക്ഷം നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ പണത്തിൻ്റെ കുറവുണ്ടാകാം. അതിനാൽ എല്ലാത്തരം ഇടപാടുകളിലും നിങ്ങളുടെ ചെലവുകൾ വർദ്ധിപ്പിക്കുന്നത് ഒഴിവാക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. നിങ്ങളുടെ ചുറ്റുമുള്ള സ്വാധീനമുള്ളവരും പ്രധാനപ്പെട്ടവരുമായ ആളുകളുമായി നിങ്ങളുടെ പരിചയം വർദ്ധിപ്പിക്കുന്നതിന് സാമൂഹിക പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നതിനുള്ള ഒരു നല്ല അവസരമാണിത്. മറ്റുള്ളവരെ സ്വാധീനിക്കാനുള്ള നിങ്ങളുടെ കഴിവ് ഈ ആഴ്ച നിങ്ങൾക്ക് ധാരാളം അനുകൂല കാര്യങ്ങൾ കൊണ്ടുവരും. പ്രണയ ജീവിതത്തിൽ ഈ ആഴ്ച നിങ്ങൾക്ക് അപ്രതീക്ഷിത സന്തോഷം ലഭിക്കും. അതിൻ്റെ ഫലമായി നിങ്ങളുടെ പ്രണയ പങ്കാളി നിങ്ങളുമായി പൂർണ്ണമായും പ്രണയത്തിലാകും. ഈ ആഴ്ച നിങ്ങളിൽ ഊർജ്ജവർദ്ധനവ് കാണും. ഓഫീസിൽ നിന്ന് വീട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷവും നിങ്ങൾക്ക് ജോലികൾ ചെയ്യാൻ കഴിയും. എന്നിരുന്നാലും അങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ കുടുംബത്തെ ദേഷ്യം പിടിപ്പിക്കാം. ഈ ആഴ്ച നിരവധി വിദ്യാർത്ഥികൾ സോഷ്യൽ മീഡിയയിൽ കൂടുതൽ സമയം പാഴാക്കാം. ഇത് വരാനിരിക്കുന്ന പരീക്ഷയിൽ അവർക്ക് നിഷേധ ഫലങ്ങളിലേക്ക് നയിക്കാം. ഇതുപോലുള്ള ഒരു സാഹചര്യത്തിൽ ഫോണിൻ്റെയോ ലാപ്ടോപ്പിൻ്റെയോ ദുരുപയോഗം ഒഴിവാക്കിക്കൊണ്ട് നിങ്ങളുടെ പഠനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് നല്ലത്. തുലാം രാശി. ആരോഗ്യം ജീവിതത്തിൻ്റെ യഥാർത്ഥ സമ്പത്താണ്. ഈ ആഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അത് നടപ്പിലാക്കും. ഇതുമൂലം നിങ്ങൾ എല്ലാവരുമായും പരസ്യമായി ചിരിക്കുകയും തമാശ പറയുകയും ചെയ്യും. എല്ലാ മാനസിക സമ്മർദ്ദങ്ങളെയും മറികടന്ന് വീട്ടിലും ജോലിസ്ഥലത്തും നിലകൊള്ളുക. നിങ്ങളുടെ മദ്യപാനം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലഹരി നിങ്ങളെ ദോഷകരമായി ബാധിക്കാം. ലഹരി അവസ്ഥ നിങ്ങളുടെ വിലപിടിപ്പുള്ള ചില വസ്തുക്കൾ നഷ്ടപ്പെടാൻ സാധ്യത ഒരുക്കുകയും അതിൽ പിന്നീട് നിങ്ങൾ ഖേദിക്കുകയും ചെയ്യും. ഈ ആഴ്ച കുടുംബത്തിൽ സ്നേഹം, ഐക്യം, പരസ്പര ബന്ധം എന്നിവ വർദ്ധിക്കുന്നതിനുള്ള സാധ്യതകൾ കാണുന്നു. ഇതിനൊപ്പം
ഏതെങ്കിലും ഇമെയിലോ സന്ദേശമോ കുടുംബത്തിന് സന്തോഷവാർത്ത നൽകും. ഇക്കാരണത്താൽ നിങ്ങളുടെ മുഴുവൻ കുടുംബത്തോടൊപ്പം നിങ്ങൾ സന്തോഷിക്കും. ഈ ആഴ്ച നിങ്ങളുടെ പ്രണയ പങ്കാളിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു സന്തോഷവാർത്ത ലഭിക്കാം. ഒപ്പം അവരോടൊപ്പം പുറത്തു പോകാനും നിങ്ങൾ ആലോചിക്കാം. നിങ്ങളുടെ പ്രണയ പങ്കാളിക്ക് ജോലിസ്ഥലത്ത് ഒരു പ്രമോഷൻ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇത് നിങ്ങളുടെ ബന്ധങ്ങളിൽ നല്ല സ്വാധീനം ചെലുത്തും. ഈ ആഴ്ച നിങ്ങളുടെ ജോലിയോടുള്ള നിങ്ങളുടെ അഭിനിവേശത്തിനും സമർപ്പണത്തിനും നിങ്ങൾ തിരിച്ചറിയും. നിരവധി വലിയ ഉദ്യോഗസ്ഥർ നിങ്ങളെ കണ്ടുമുട്ടാനും പ്രോത്സാഹിപ്പിക്കാനും സാധ്യതയുണ്ട്. ഇത് നിങ്ങളുടെ പ്രശസ്തി വർദ്ധിപ്പിക്കുകയും വരുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്യും. വൃശ്ചികം രാശി. ഈ ആഴ്ച നിങ്ങളുടെ മോശം ആരോഗ്യം കാരണം നിങ്ങളിൽ ധാരാളം ആത്മവിശ്വാസക്കുറവ് കാണും. അത്തരമൊരു സാഹചര്യത്തിൽ ധൈര്യമാണ് എല്ലാം എന്ന് സ്വയം വിശ്വസിച്ച് മുന്നോട്ട് നീങ്ങുക. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെക്കാലമായി തുടരുന്ന നിങ്ങളുടെ രോഗത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാനാകുന്നതാണ്. ഈ ആഴ്ച നിങ്ങളുടെ സാമ്പത്തിക ജീവിതം പതിവിലും മികച്ചതായിരിക്കും. അനാവശ്യ ചെലവുകൾ നിങ്ങൾക്ക് ചില പ്രശ്നങ്ങൾ നൽകും. പല സ്രോതസ്സുകളിൽ നിന്നും പണം ലഭിക്കുന്നതുമൂലം നിങ്ങൾക്ക് ഈ ചെലവുകളിൽ നിന്ന് മുക്തി നേടാനാകും. നിങ്ങളുടെ കുട്ടിയുടെ സമ്മാന വിതരണ ചടങ്ങിലേക്കുള്ള ക്ഷണം നിങ്ങൾക്കും കുടുംബത്തിനും സന്തോഷകരമായ ഒരു അനുഭൂതി ആയിരിക്കും. അവർ നിങ്ങളുടെ പ്രതീക്ഷകൾക്ക് അനുസൃതമായി ജീവിക്കും. നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിലൂടെ നിങ്ങളുടെ കണ്ണിൽ സന്തോഷാശ്രുക്കൾ കാണപ്പെടും. ഈ ആഴ്ച നിങ്ങൾ ആരെയെങ്കിലും യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പങ്കാളിയുമായി പ്രണയവിവാഹം നടത്താൻ തീരുമാനിക്കാം. ഈ സമയത്ത് നിങ്ങളുടെ ബന്ധം കൂടുതൽ ശക്തമായിരിക്കും. എന്നാൽ ഈ ബന്ധത്തിന് കുടുംബത്തിൻ്റെ അംഗീകാരം ലഭിക്കുന്നതിന് നിങ്ങൾക്ക് വളരെയധികം മാനസിക സമ്മർദ്ദം നേരിടേണ്ടി വരാം. ഈ ആഴ്ച നിങ്ങളുടെ സംസാരത്തിൽ പരുഷത ഉണ്ടാകും. അതിനാൽ ജോലിസ്ഥലത്ത് നിസ്സാര കാര്യങ്ങളിൽ മറ്റുള്ളവരുമായി വഴക്കുണ്ടാകും. ഇതിൻ്റെ നെഗറ്റീവ് ഫലം നിങ്ങളുടെ പ്രതിച്ഛായയെ ദോഷകരമായി ബാധിക്കുക മാത്രമല്ല, നിങ്ങളുടെ ജോലിയിൽ സഹപ്രവർത്തകരിൽ നിന്ന് ശരിയായ പിന്തുണ നേടുന്നത് പ്രയാസകരമാക്കുകയും ചെയ്യും. ഈ ആഴ്ച വിദ്യാർത്ഥികൾക്ക് അവരുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഒരു തീരുമാനം എടുക്കേണ്ടി വരും. ഇത് നിങ്ങളുടെ സമ്മർദ്ദം വർദ്ധിപ്പിക്കും. അത്തരമൊരു സാഹചര്യത്തിൽ എന്തെങ്കിലും തീരുമാനമെടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു മുതിർന്നയാളുമായി ആലോചിക്കുന്നത് നല്ലതാണ്. ധനുരാശി. ഈ ആഴ്ച നിങ്ങളുടെ പങ്കാളിയുടെ ആരോഗ്യം ശരിയായി പരിപാലിക്കുക. അവരുടെ പെട്ടെന്നുള്ള അസുഖം കുടുംബ സമാധാനത്തെ ബാധിക്കുന്നതിനു പുറമെ നിങ്ങൾക്ക് നല്ല ഭക്ഷണം ഇല്ലാതാക്കാനും സാധ്യതയുണ്ട്. ഈ ആഴ്ച സാമ്പത്തിക ജീവിതത്തിൻ്റെ കാര്യത്തിൽ മികച്ചതായിരിക്കും. എന്നിരുന്നാലും വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്, അല്ലെങ്കിൽ കേടുപാടുകൾ കാരണം നിങ്ങൾ നിങ്ങളുടെ പണം അതിൽ ചെലവഴിക്കേണ്ടതുണ്ട്. ഈ ആഴ്ച നിങ്ങളുടെ കുടുംബത്തോടും സുഹൃത്തുക്കളോടും നിങ്ങൾ വളരെ പിന്തുണ നൽകും. ഇതൊക്കെയാണെങ്കിലും ഈ ഉദാരമായ സ്വഭാവം പ്രയോജനപ്പെടുത്താൻ നിങ്ങളുടെ സുഹൃത്തുക്കളെയും കുടുംബത്തെയും അനുവദിക്കരുത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അതിനാൽ ഏതെങ്കിലും പ്രവൃത്തിയിൽ അവരുമായി സഹകരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ അവരോട് പറയേണ്ടതില്ല. ഈ ആഴ്ച നിങ്ങളുടെ പ്രണയ പങ്കാളി സുഹൃത്തുക്കളോടൊപ്പം പുറത്തു പോകുന്നതും പാർട്ടി ആസ്വദിക്കുന്നതും കാണും. അത് മൂലം അവർ നിങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നില്ല എന്ന തോന്നലുണ്ടാക്കും. അത് നിങ്ങൾ പിന്നീട് ഒരു തെറ്റായ സമയത്ത് പ്രതികരിക്കുകയും ഇത് സ്ഥിതി കൂട്ടുതൽ വഷളാക്കുകയും ചെയ്യും. ഈ ആഴ്ച നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നല്ല ഫലം നിങ്ങൾക്ക് ലഭിക്കുകയില്ല. കാരണം ഈ സമയത്ത് നിങ്ങളോട് കൂട്ടുതൽ അടുത്ത ആളുകൾ തന്നെ അവരുടെ ആദായത്തിനായി നിങ്ങളെ ഒത്താം. അതുമൂലം നിങ്ങൾക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ആഴ്ച ആരംഭിക്കുന്നത് അല്പം വെല്ലുവിളിയോടെയാകും. ഈ സമയത്ത് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. കഠിനാധ്വാനം കാരണം നിങ്ങളുടെ ആഴ്ചയുടെ മധ്യത്തിൽ നിങ്ങൾക്ക് വളരെയധികം വിജയങ്ങൾ നേടാൻ കഴിയും. വിദ്യാഭ്യാസ രംഗത്ത് കഠിനാധ്വാനവും സ്ഥിരോത്സാഹവും തുടരുക. മകരം രാശി. നിങ്ങൾ പതിവായി ഓടുന്നുവെങ്കിൽ കഠിനമായ സ്ഥലങ്ങളിൽ ഓടുന്നതിനു പകരം മണലിലോ ചെളിയിലോ ഓടുമ്പോൾ ഓടുന്ന ഷൂ ധരിക്കുക. കാരണം ഇത് നിങ്ങളുടെ പാദങ്ങളെ മോശമായി ബാധിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ ദഹനത്തെ ശക്തിപ്പെടുത്താനും സഹായിക്കും. ഇതോടെ നിങ്ങളെ തന്നെ ആരോഗ്യത്തോടെ നിലനിർത്തുന്നതിനൊപ്പം നിങ്ങളുടെ പഴയ പ്രശ്നങ്ങളിൽ നിന്ന് മുക്തി നേടാനും സഹായകമാകും. ഈ ആഴ്ച ജോലിസ്ഥലത്ത് നിങ്ങളുടെ മേലുദ്യോഗസ്ഥരിൽ നിന്ന് ശരിയായ അഭിനന്ദനവും സ്ഥാനക്കയറ്റവും നിങ്ങൾക്ക് ലഭിക്കും. ഇക്കാരണത്താൽ നിങ്ങളുടെ വരുമാനം വർദ്ധിക്കും. നിങ്ങൾ നല്ല പണം സമ്പാദിക്കും. ഈ സമയത്ത് നിങ്ങളുടെ ചെലവുകളിലെ വർധനവ് നിങ്ങളുടെ പണം ലാഭിക്കുന്നത് കൂടുതൽ ബുദ്ധിമുട്ടാക്കും. അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങളുടെ കൈകളുടെ നിയന്ത്രണം നിലനിർത്തുന്നതിലൂടെ നിങ്ങളുടെ ബാങ്ക് ബാലൻസ് വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ വേഗത്തിലാക്കുക. നിങ്ങൾ വിവാഹിതരോ അല്ലെങ്കിൽ വിവാഹനിശ്ചയം കഴിഞ്ഞവരോ ആണെങ്കിൽ ചില കാരണങ്ങളാൽ വിവാഹനിശ്ചയത്തിൽ പ്രശ്നങ്ങൾ അനുഭവപ്പെടും, അല്ലെങ്കിൽ അതിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ഇത് കുടുംബത്തിൽ ഉത്കണ്ഠ ഉണർത്തും. ഇത് മൂലം നിങ്ങളുടെ മാനസിക സമ്മർദ്ദവും ഉയരും.
ഈ ആഴ്ച നിങ്ങളുടെ പ്രണയ പങ്കാളി സാമ്പത്തികമായും വൈകാരികമായും നിങ്ങളെ സഹായിക്കുന്നതായി കാണും. ഈ സമയത്ത് പരസ്പരം നല്ല സമയം ചെലവഴിക്കുന്നതിലും പരസ്പരം സന്തോഷം നൽകുന്നതിലും നിങ്ങളുടെ പഴയ തെറ്റുകളെല്ലാം മറക്കുന്നതിലും നിങ്ങളുടെ പ്രണയ ജീവിതം അർത്ഥവത്താക്കുന്നതിൽ നിങ്ങൾ രണ്ടുപേരും വിജയിക്കും. ഇതിൻ്റെ പോസിറ്റീവ് ഇഫക്റ്റ് നിങ്ങൾക്ക് സന്തോഷം നൽകും. ഔദ്യോഗിക കാര്യത്തിൽ ഇത് മുൻപത്തെ ആഴ്ചയേക്കാൾ മികച്ചതായിരിക്കും. ഈ സമയത്ത് നിങ്ങളുടെ വീട്ടിലെ മുതിർന്നവരുടെയും പ്രത്യേകിച്ച് മാതാപിതാക്കളുടെയും പിന്തുണ നിങ്ങൾക്ക് ലഭിക്കും. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കും. അതേസമയം നിങ്ങളുടെ സാമ്പത്തിക സഹായത്തോടെ മാതാപിതാക്കൾക്ക് ബിസിനസ് വളർത്തുന്നതിന് നിങ്ങളെ സഹായിക്കാൻ മുന്നോട്ട് വരാൻ സാധ്യതയുണ്ട്. ഈ ആഴ്ച വിദ്യാർത്ഥികൾക്കുള്ളതാണെന്ന് പറയാം. പ്രധാനമായും അവരുടെ ബലഹീനതകളെ മറികടന്ന് മുന്നോട്ട് പോകേണ്ടതാണ്. അത്തരമൊരു സാഹചര്യത്തിൽ ഈ സമയത്ത് നിങ്ങളുടെ ശക്തമായതും ദുർബലവുമായ വശങ്ങൾ നിങ്ങൾ നിർണ്ണയിക്കണം. സമയത്തിനനുസരിച്ച് നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ശരിയായ വേഗത നൽകണം. മൊത്തത്തിൽ ഈ സമയം കഠിനാധ്വാനികളായ ആളുകൾക്ക് വിജയം നൽകും. കൂടാതെ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ നല്ല സമയത്തിനായി കാത്തിരിക്കേണ്ടി വരും. കുംഭം രാശി. ഈ ആഴ്ച മോശം ആരോഗ്യം കാരണം നിങ്ങൾക്ക് ആത്മവിശ്വാസക്കുറവ് അനുഭവപ്പെടാം. എന്നാൽ കാര്യങ്ങൾ നേടാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ അസ്വസ്ഥതകളെല്ലാം അപ്രത്യക്ഷമാകും. യഥാർത്ഥത്തിൽ ഇത് നിങ്ങളുടെ മനസ്സിന്റെ ഒരു തന്ത്രമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കും. അതിനാൽ സ്വയം വിശ്വസിക്കുകയും നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് സ്വയം ബോധവാന്മാരായിരിക്കുകയും ചെയ്യുക. ഈ ആഴ്ച പണവുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകൾ ഏറ്റെടുക്കരുത്. ഈ സമയത്ത് നിങ്ങൾക്ക് പല സ്ഥലങ്ങളിൽ നിന്നും പെട്ടെന്ന് പണം ലഭിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കും. ഈ സമയത്ത് നിങ്ങൾ പണം നിക്ഷേപിക്കുന്നതിന് മുമ്പ് എല്ലാ സാഹചര്യങ്ങളിലും മനസ്സിലാക്കേണ്ടതാണ്. ഈ ആഴ്ച സമൂഹത്തിലെ നിരവധി വലിയ ആളുകളെ കാണാൻ കഴിയും. അത്തരമൊരു സാഹചര്യത്തിൽ ഈ അവസരം ഉചിതമായ രീതിയിൽ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കണം. സമൂഹത്തിലെ നിങ്ങളുടെ സ്ഥാനത്തിനും പ്രശസ്തിക്കും ഒപ്പം കുടുംബത്തിൽ ബഹുമാനവും അന്തസ്സും നൽകുന്നതിന് ഈ ബന്ധങ്ങൾ സഹായകമാകും. ഈ ആഴ്ച നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കാണും. നിങ്ങളുടെ പ്രണയ പങ്കാളിയെ നിങ്ങളുടെ ജീവിത പങ്കാളിയാക്കാൻ നിങ്ങൾ ആലോചിക്കാം. ഇതിനായി നിങ്ങൾക്ക് അവരുമായി സംസാരിക്കും ക്രിയാത്മക ഉത്തരം ലഭിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ഈ സമയത്ത് ചില ദമ്പതികൾക്ക് ഒരു പിക്നിക് പോകാം. ഈ ആഴ്ച നേരത്തെ നടത്തിയ എല്ലാ നിക്ഷേപങ്ങളും നിങ്ങൾക്ക് പ്രയോജനകരമാകും. എന്നാൽ നിങ്ങൾ പങ്കാളിത്തത്തിൽ വ്യാപാരം നടത്തുകയാണെങ്കിൽ പങ്കാളികളിൽ നിന്ന് നിങ്ങൾക്ക് എതിർപ്പ് നേരിടേണ്ടി വന്നേക്കാം. ഇക്കാരണത്താൽ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്ന എല്ലാ അവസരങ്ങളും നഷ്ടപ്പെടും. ഈ ആഴ്ച വിദ്യാർത്ഥികൾ ജോലിയിൽ ഉയരങ്ങളിലെത്തും. എന്നാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന വിജയമാണ് നിങ്ങളുടെ അഹങ്കാരം വർദ്ധിക്കുന്നതിനുള്ള പ്രധാന കാരണമാകാം. ഇക്കാരണത്താൽ നിങ്ങൾ കാര്യങ്ങളിൽ അന്ധമായ വിശ്വാസത്തിലേക്ക് വരുന്നത് ഒഴിവാക്കുക. മീനം രാശി. ഈ സമയത്ത് നിങ്ങൾക്ക് വ്യായാമമോ യോഗയോ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാം. ഈ സമയത്ത് പല ഗ്രഹങ്ങളുടെയും നക്ഷത്രരാശികളുടെയും അനുകൂലമായ ചലനം നിങ്ങളുടെ ആരോഗ്യത്തിന് പ്രത്യേക ശ്രദ്ധ നൽകാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കും. അതിനാൽ ഇത് നന്നായി പ്രയോജനപ്പെടുത്തുക. നിങ്ങൾ സർക്കാർ മേഖലയിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ഈ ആഴ്ചകൾ നിങ്ങൾക്ക് മികച്ചതുമായിരിക്കും. ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങളും പ്രതിഫലങ്ങളും ലഭിക്കാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾക്ക് മികച്ച ലാഭം നൽകും. വീട്ടിലെ ഒരു മുതിർന്ന ആളുകളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ദീർഘനാളായി ബുദ്ധിമുട്ടുന്നവർക്ക് ഈ ആഴ്ച നല്ലതായിരിക്കും. ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് മുക്തി നേടാൻ അവർക്ക് കഴിയും. ഇത് കുടുംബത്തിൻ്റെ അന്തരീക്ഷവും മെച്ചപ്പെടുത്തും. ഇതോടൊപ്പം കുടുംബാംഗങ്ങൾ ഒരുമിച്ച് സമയം പങ്കിട്ടും. അവിവാഹിതരായ ആളുകൾക്ക് അവരുടെ മനസ്സിന് ഇണങ്ങിയ ആളെ കണ്ടെത്താനായി ഈ ആഴ്ച അല്പം കാത്തിരിക്കേണ്ടി വന്നേക്കാം. ഈ സമയത്ത് അമിത ജോലി കാരണം നിങ്ങളുടെ വ്യക്തിജീവിതത്തിനായി സമയം നിങ്ങൾക്ക് ലഭിക്കില്ല. അതിനാൽ നിങ്ങൾക്ക് ധാരാളം നല്ല അവസരങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്യും. നിങ്ങളുടെ ഉന്നത ഉദ്യോഗസ്ഥനുമായി നേരിട്ട് സംവദിക്കാനും നിങ്ങളുടെ എല്ലാ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താനും ഈ ആഴ്ച നിങ്ങൾക്ക് അവസരം ലഭിക്കും. ഇതിലൂടെ നിങ്ങളുടെ മേലുദ്യോഗസ്ഥർ എന്തിനാണ് നിങ്ങളോട് ഇത്ര മോശമായി സംസാരിച്ചത് എന്നും നിങ്ങൾക്ക് മനസ്സിലാകും. ഇതിൻ്റെ പിന്നിലെ യഥാർത്ഥ കാരണം നിങ്ങൾ അറിഞ്ഞാലുടൻ നിങ്ങളുടെ മനസ്സിന് ഒരു പരിധിവരെ ആശ്വാസം ലഭിക്കും. ഈ സമയത്ത് അവരുമായി സംസാരിക്കുമ്പോൾ നിങ്ങളുടെ വാക്കുകൾ വളരെ ശ്രദ്ധാപൂർവം ഉപയോഗിക്കുക. ഈ ആഴ്ച വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ചും ശ്രദ്ധേയമാകും. ഈ സമയത്ത് എല്ലാത്തരം പ്രതിബന്ധങ്ങളിൽ നിന്നും പുറത്തുവരാൻ അവരെ സഹായിക്കും, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ. ഇതുമൂലം അവരുടെ ചിന്താശേഷിയും വികസിക്കും. വിദ്യാർത്ഥികളുടെ കുടുംബാംഗങ്ങൾ അവരുടെ ബുദ്ധിശക്തിയിൽ സംതൃപ്തരാകും.